കൈ എവിടെ കെട്ടണമെന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കെട്ടാൻ കയ്യുണ്ടാകട്ടെ എന്ന കാര്യത്തിൽ ചർച്ചയില്ല. പള്ളിയിൽ എത്ര കാത്തു വേണോ, 20 കാത്ത് വേണോ എന്നുള്ള ചർച്ചയിൽ, നിസ്കരിക്കാൻ പള്ളി ഉണ്ടാകട്ടെ എന്നുള്ള കാര്യത്തിൽ ചർച്ചയില്ല. പെണ്ണിനെ പള്ളി കൊണ്ടുപോണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളിൽ പെണ്ണിന് സംരക്ഷണം കൊടുക്കണ്ടേ എന്നുള്ള ചർച്ചയില്ല. തമ്മിലടിയാണ്, അതിന്റെ പേരിൽ പിണക്കം. ഇത് ഉസ്താദ് അഫ്സൽ ഖാസിമിയുടെ വാക്കുകളാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, മുസ്ലിം ഉമ്മത്ത് അവർ കേൾക്കുകയും അത് എന്താണെന്ന് തിരിച്ചറിയുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ചില ഓൺലൈൻ ആത്മീയ വാണിഭങ്ങൾ, ഓൺലൈനിലല്ലാത്ത ആത്മീയ വാണിഭങ്ങൾ, അതുപോലെ തന്നെ കള്ളക്കറാമത്തുകൾ, പുളൂസ് കറാമത്തുകളുടെ ഘോഷയാത്രയുമായി നടക്കുന്ന ചില ആളുകളെയൊക്കെ വിമർശിക്കാറുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ നമ്മൾ അന്നും ഇന്നും പറയുന്നത് ഈ പറയുന്ന ആളുകളെ മാറ്റുക എന്നതിലപ്പുറമായിക്കൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ അവർ ഒന്നുകൂടി കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഇതല്ല ഇസ്ലാം, ഇതല്ല ഇസ്ലാം ദീന്, അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ. യഥാർത്ഥ ഇബാദത്ത് ആദ്യത്തെ ഇബാദത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വഹദാനിയത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി, അള്ളാഹുവിനെ ആശ്രയിക്കേണ്ട പോലെ ആശ്രയിച്ച്, അവനിൽ വിശ്വസിച്ച്, അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വമായ ഏകത്വത്തിൽ അട്ടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് പറയുന്നതാണ്. പല ആളുകളും എൻ്റെ വിത്തും പേരൊക്കെ അന്വേഷിച്ചും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്താണ്, ഞാൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന എന്താണെന്ന് നോക്കിയാൽ മതി. മുസ്ലിയാക്കന്മാരെ കുറ്റം പറയുക എന്നത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം. മുസ്ലിയാക്കന്മാർ കുറ്റം പറയേണ്ടത് പറഞ്ഞാൽ അത് നമ്മൾ വിളിച്ച് പറയുക എന്നുള്ളതാണ്. ഇവിടെ ബഹുമാനായ ഉസ്താദ് അഫ്സൽ ഖാസിമി പറഞ്ഞ ആ വിഷയം, നമ്മൾ കൈ എവിടെ കെട്ടണം എന്നതിനപ്പുറമായിക്കൊണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്, കൈ കെട്ടണോ വേണ്ടേ എന്ന് ചിലർ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പള്ളിയിൽ പോകണമോ പോകണ്ടേ എന്നൊക്കെ പല ചർച്ചകൾ നടക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ അത്തരത്തിലുണ്ട് സഹോദരന്മാരെ. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യവും ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയൊക്കെ ഇബ്രാഹിം ഉദവി പറയുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് എന്ന്. കേരളത്തിന്റെ ഗവർണർ ആരിഫ് ഖാൻ പോലും ചോദിച്ചത് ഹിജാബ് ധരിക്കേണ്ട ആവശ്യം എന്ത് എന്നാണ്. മുസ്ലിം നാമധാരികളായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ചില എക്സ് മുസ്ലിമീങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ പർദ്ദ ധരിക്കുന്നത് എന്ന്. ഒരു മുസ്ലിമിന്റെ വിഷയം വരുമ്പോൾ മുസ്ലിമിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിമീങ്ങൾ പോലുമില്ല. അത് നിയമസഭയായാലും രാജ്യസഭയായാലും ലോകസഭയായാലും വരെ ഒരു മുസ്ലിമിന്റെ വിഷയം വരുമ്പോൾ മുസ്ലിമിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിമീങ്ങളില്ല. എന്നാൽ സിഖുകാരൻ അങ്ങനെയല്ല. അവരുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അവരെല്ലാവരും ഒന്നാണ്. അതുകൊണ്ടാണ് കർഷക സമരം ഇത്രത്തോളം പ്രാധാന്യം ലഭിക്കുകയും അവരുടെ ആഹ്വാനം അവരുടെ കൽപ്പനകൾക്ക് മുന്നിൽ രാഷ്ട്രത്തിന് സർക്കാരിന് വഴങ്ങേണ്ടി വന്നതും അവരൊന്നിച്ചതുകൊണ്ടാണ്, അവർക്കിടയിൽ ഭിന്നാഭിപ്രായമില്ലാത്തതുകൊണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു മഹല്ലിൽ തന്നെ പല വിഭാഗങ്ങള്, ഒരു പാർട്ടിയിൽ തന്നെ പല ഗ്രൂപ്പുകള്, ഒരു സംഘടനയിൽ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പുകള്. മുസ്ലിമീങ്ങൾ എന്ന പേരുണ്ട്. നിയമസഭയിൽ പോയാൽ ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ, ഇസ്ലാമിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനുവേണ്ടി ഇസ്ലാമിനോട് താല്പര്യമുള്ള ആളുകൾ അനുകൂലമായി സംസാരിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്നത് മുസ്ലിം നാമധാരികളായ MLA മാരെ, മുസ്ലിം നാമധാരികളായ MP മാരെ. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ തന്നെ എതിർപ്പാണ്. ചാനലിൽ പോയാൽ ചർച്ചയ്ക്ക് വരുന്നവർ, ഡിസ്കഷന് കടന്നു വരുന്നവർ, അഭിമുഖത്തിന് കടന്നു വരുന്നവർ, സംവാദങ്ങളിലേക്ക് കടന്നു വരുന്നവർ മുസ്ലിം നാമധാരികളായ ആളുകൾ. പക്ഷെ അവർ പ്രാക്ടിക്കലി മുസ്ലിം അല്ല. അവർക്ക് ദീനുമായിട്ട് ബന്ധമില്ല, ദീനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല, ദീനുമായി യാതൊരു റിലേഷനുമില്ല. അവർ പേരുകൊണ്ട് മുസ്ലിം എന്നല്ലാതെ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായി പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ.
ഈ വീഡിയോ കുറച്ച് നീണ്ടതാണ്. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ അയച്ചു തരാം. മുഴുവൻ ഇതിൽ കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമുക്കിടയിലും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മുഖ്യ ശത്രു ആയിക്കൊണ്ട് ഇവിടെ വളർന്ന് പന്തലിക്കുന്നത് ആരാണ്, എന്താണ് എന്നുള്ളത്, അതും അതിൻ്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അതും നമുക്ക് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ബഹുമാന്യനായ അലിയാർ ഖാസിമി ഉസ്താദിൻ്റെ ആ വിഷയത്തിലുള്ള ചെറിയൊരു പ്രഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഫാസിസം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം, തകർന്നു പോകാനുള്ള പ്രതിഭാസമാണ്. ഹിറ്റ്ലറുടെ ഫാസിസം തകർന്നു പോയ പ്രതിഭാസമാണ്. മുസോളിനിയുടെ ഫാസിസം തകർന്നു പോയ പ്രതിഭാസമാണ്. ഫറോയുടെ ഫാസിസം തകർന്നു പോയ പ്രതിഭാസമാണ്. നിലനിന്ന പ്രതിഭാസങ്ങളൊന്നും ഫാസിസമല്ല. ഫാസിസം നിലനിൽക്കാനുള്ളതല്ല, താൽക്കാലിക പ്രതിഭാസമാണ്. പേടിക്കേണ്ടത് അതിനെയല്ല, മറിച്ച് ഫാസിസത്തിന് ഇന്ധനമാകുന്ന നമ്മുടെ സമീപനമാണ് പേടിക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫാസിസം യഥാർത്ഥത്തിൽ വളരുന്നത് മനുഷ്യ സമൂഹത്തിന്റെ പിന്നിപ്പിലാണ്. പിന്നിക്കരുത് എന്ന് പറഞ്ഞ ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്നിപ്പ് മാനവരാശിക്ക് ഉണ്ടാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന നഷ്ടത്തെ തിരിച്ചറിയാതെ പോകരുത്. നമ്മൾ ഭിന്നിക്കരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു ദർശനത്തിന്റെ വക്താക്കൾ തമ്മിൽ ഇത്രയധികം ഭിന്നിച്ചിട്ട് നമ്മൾ ലോകത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്ന് പറയാൻ നമുക്ക് നാണം തോന്നേണ്ടതല്ലേ? നമുക്ക് എങ്ങനെ ലോകത്തെ ഒന്നിപ്പിക്കുന്നവരാകാൻ ആകേണ്ടതില്ലേ? ആരോടാണെന്ന് ആരോടാ പറയുന്നത്? ഇസ്ലാമിക സമൂഹം നിലനിൽക്കണം. മനസ്സല്ലാ സലാത്തന, ആരും നമ്മുടേതുപോലെ നിസ്കരിച്ചോ? നമ്മുടെ ഖിബ്ലയിലേക്ക് അവൻ തിരിഞ്ഞോ? ഒരൊറ്റ ഖിബ്ല എന്ന നിലയിൽ നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞോ? വാക്കല നബിഹത്തന, നമ്മുടേതുപോലെ അറുത്ത് മാംസം അവൻ കഴിക്കുന്നുവോ? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലികൾക്ക്, വിഗ്രഹങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക് ആ നാമം ഉച്ചരിച്ചുകൊണ്ടുള്ളതല്ലാത്ത നമ്മുടേതുപോലെ അറുത്ത മാംസം കഴിക്കുന്നുവോ? അങ്ങനെയുള്ള നമ്മെ പോലെ നമസ്കരിക്കുന്ന, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടേതുപോലെ അറുത്ത മാംസം കഴിക്കുന്ന ആളുകൾ, ബുഖാരിക്ക് മുസ്ലിം, ഒരുപാട് പരിശോധനകൾക്കൊന്നും പോകണ്ട, അവ മുസ്ലിമാ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അജീദാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ദാലിക്ക മുസ്ലിം, അങ്ങനെ തന്നെയാ പറയുന്നത്. അവനാണ് മുസ്ലിം. അല്ലത് എങ്ങനത്തെ മുസ്ലിം? അങ്ങ് എങ്ങനത്തെ മുസ്ലിം? അവിടെ മറ്റു വിശദാംശങ്ങളൊന്നും പറയാതെ ടോട്ടലായ കാര്യങ്ങൾ പറഞ്ഞ നമ്മെ പോലെ നിസ്കരിക്കുന്നു, അത് നോക്കിയാ മതി. ഖിബ്ലയിലേക്കാണോ നിങ്ങൾ നിസ്കരിക്കുന്നേ? അത് നോക്കിയാ മതി. നമ്മളേതുപോലെ അറുത്ത മാംസം കഴിക്കുന്ന രീതിയാണോ അവരുള്ളത്? അതൊക്കെ അത്രയ്ക്കൊക്കെ നോക്കിയാ മതി. എല്ലാം ചകയാൻ പോകണ്ട. വദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. അതുകൊണ്ടാ സുന്നിയായ എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പള്ളിയിൽ സന്തോഷത്തോടെ വരാൻ പറ്റുന്നത്. കൊടിഞ്ഞ ജമാഅത്തിന്റെ സുന്നിയാണെന്ന് പറഞ്ഞ പ്രസിഡന്റ് ഇവിടെ വന്ന സന്തോഷത്തോടെ, ദാലിക്കൽ മുസ്ലിം, അത് മുസ്ലിമാണ്. വെറും മുസ്ലിമാണെന്നല്ല, ആലിക്കൽ മുസ്ലിം, അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ജാമ്യം ഉത്തരവാദിത്വമുള്ള മുസ്ലിമാണ് അവനെന്ന്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹ് ഏറ്റെടുത്ത മുസ്ലിമാ. പിന്നെ നീ അവനെ ഔട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലഹു ദിമ്മത്തുല്ലാഹ് വദിമ്മതു റസൂൽ. ദാലിക്കൽ മുസ്ലിം, ഇവിടെ പല ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് വഹാബി മുസ്ലിമല്ല, മുജാഹിദ് മുസ്ലിമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ഒരു സുന്നി ആദർശത്തിൽ നിൽക്കുന്ന ഒരാളാണ് ബഹുമാന്യനായ അലിയാർ ഖാസിമി ഉസ്താദ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രോഗ്രാമിൽ, അവിടെ ഒരു പള്ളി ഉദ്ഘാടനം പോലെ ഒരു പ്രോഗ്രാമിലെത്തി അവിടെ സംസാരിക്കുമ്പോൾ അത് ആ ഒരു മനസ്സുള്ളതുകൊണ്ടാണ്. നമ്മൾ എല്ലാവരും ഒരേ ബാങ്കാണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ആ ബാങ്ക് വിളിച്ച് ഒരേ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്. നമ്മളെല്ലാവരും വിളിക്കുന്ന ബാങ്കിൽ അള്ളാഹു അക്ബർ എന്നുള്ള അള്ളാഹ് ഒന്നാണ്. നമ്മൾ അള്ളാഹു അക്ബർ എന്ന് കഴിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറയുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ആ മുഹമ്മദ് റസൂലുള്ളയും ഒന്നാണ്. നമ്മളറുത്തത് അവർ കഴിക്കുന്നുണ്ട്, അവരറുത്തത് നമ്മളും കഴിക്കുന്നുണ്ട്. ഇതിലൊക്കെ മേലെ എന്താണ് മുസ്ലിം സഹോദരന്മാരെ, നമ്മുടെ ഐക്യത്തിന് തടസ്സമാവുന്നത്? ഞാനൊരു സുന്നിയാണ്. ഞാൻ എന്നെ ചില ആളുകൾ വഹാബി എന്ന് വിളിക്കാറുണ്ട്. സലഫിയത്ത് കാരണമാണ് എന്നെ വഹാബി എന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഞാൻ വഹാബിയാണ്. മുജാഹിദ് മസ്ജിദുകളിൽ ഞാൻ നമസ്കരിക്കാറുണ്ട്, സുന്നി മസ്ജിദുകളിലും നമസ്കരിക്കാറുണ്ട്. മുജാഹിദ് മസ്ജിദുകളിൽ കയറി നമസ്കരിച്ചാൽ ഞാനൊരു മുജാഹിദാണെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതിക്കോ.
ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളിലും അതുപോലെ അവരുടെ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. എന്നെ നിങ്ങൾ ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിക്കുകയാണെങ്കിൽ വിളിച്ചോ. ഇനി തബലീഗിൻ്റെ പരിപാടിക്കൊന്നും ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണാർക്കാട് എവിടെയാണെന്നുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടോ, അവിടെ പോകും, അതിൽ പങ്കെടുക്കും. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളോടും ഒത്തൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തിരിഞ്ഞ് നമസ്കരിക്കുന്നത് ഒരു ഭാഗത്തേക്കാണ്. നമ്മൾ വിളിക്കുന്ന അല്ല ഒന്നാണ്, നമ്മൾ വിളിക്കുന്ന ബാങ്കൊരു പോലെയാണ്. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. ഈ ഒരു ഐക്യം, ആ ഐക്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ ഐക്യവും എല്ലാ കാര്യങ്ങളും പറയുന്നതിനൊപ്പം തന്നെ സർവശക്തനായ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അത് തുറന്നു കാണിക്കും. അതെൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമല്ല, അതെൻ്റെ നിലപാടുകൾ തന്നെയാണ്, അത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യവുമാണ്. അപ്പം എൻ്റെ വിത്തും പേരും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനപ്പുറമായിക്കൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നിലനിൽപ്പ് പോലും അപകടത്തിലേക്ക് പോയേക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈ വീഡിയോ കാണുന്നവർ ഇത് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഇതിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു ഉദ്ദേശമേ ഉള്ളൂ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകോപനം, മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം. അത് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബില്ലായിക്കൊണ്ട് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എവർക്കും നന്മ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.